لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ചുള്ള അധ്യായത്തിലുള്ള ഹദീസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഫജർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഏറെ പ്രാധാന്യമർഹിക്കുന്ന രണ്ട് റക്അത്തിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ അധ്യായങ്ങൾ ബാബു സുന്നത്തുൽ ളുഹർ, ളുഹറിൻ്റെ ളുഹറുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ്. ളുഹറിൻ്റെ സുന്നത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് മൂന്ന് ഹദീസുകളും കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഫജറിൻ്റെ രണ്ട് റക്അത്തിൻ്റെ ഹദീസിൻ്റെ ശേഷം ളുഹറിൻ്റെ സുന്നത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് മൂന്ന് ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ അധ്യായത്തിൽ തന്നെ വന്ന നാലാമത്തെയും അഞ്ചാമത്തെയും ഹദീസ് കൂടി വായിച്ചതിൻ്റെ ശേഷം നമുക്ക് അസറിൻ്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അബ്ദുല്ലാഹിബിൻ സായിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, കാന യുസല്ലി അർബഅൻ, അവിടുന്ന് നാല് റക്അത്ത് നമസ്കരിക്കാറുണ്ട്. കാന യുസല്ലി അർബഅൻ, നാല് റക്അത്ത് അവിടുന്ന് നമസ്കരിക്കാറുണ്ട്. എപ്പോൾ? ബഅദ അൻ തസൂല ശംസു, സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയതിൻ്റെ ശേഷം, അഥവാ ളുഹറായിട്ട്. ളുഹറിൻ്റെ സമയം ആരംഭിക്കുന്നത് എപ്പോഴാണ്? സൂര്യൻ മധ്യത്തിലെത്തിയിട്ട് മധ്യത്തിൽ നിന്ന് സാല, സൂര്യൻ മധ്യത്തിൽ നിന്ന് നട്ടുച്ചയിൽ നിന്ന് സൂര്യൻ ഇങ്ങോട്ട് അല്പം ഇങ്ങോട്ട് തെറ്റിയാലാണ് ളുഹറിൻ്റെ സമയം ആരംഭിക്കുക. അപ്പം സൂര്യൻ അല്പം മധ്യത്തിൽ നിന്ന് തെറ്റിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിസ്കരിച്ചു? നാല് നിസ്കരിച്ചു, അഥവാ ഖബ്ല ളുഹരീ, ളുഹറ് ഫർള് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് നാല് നിസ്കരിച്ചു. വഖാല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മുമ്പ് ഹദീസിൽ വരാത്ത വിഷയമാണ് ഇതിൽ പറയാൻ പോകുന്നത്. എന്താ അവിടുന്ന് പറഞ്ഞത്? إنها ساعة تفتح فيها أبواب السماء فأحب أن يسعد لي فيها عمل صالح. അതാ പറഞ്ഞത്. റവാഹു തിർമിദി, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് ഇത്? കേൾക്കുമ്പോൾ നമുക്ക് ഈ നാല് റക്അത്ത് ഒഴിവാക്കാൻ കഴിയൂല. എന്താ അവിടുന്ന് അതിൻ്റെ മഹത്വം പറഞ്ഞത്? إنها ساعة, തീർച്ചയായും അതൊരു സമയമാണ്. ഏത്? ബാങ്കൊടുത്ത് ളുഹർ ബാങ്കൊടുത്തിട്ട് ളുഹറിൻ്റെ ജമാഅത്തിൻ്റെ ഇടക്കുള്ള ആ സമയമുണ്ടല്ലോ, ആ സമയം ജമാഅത്തിൻ്റെയും ളുഹറിൻ്റെയും ബാങ്കിൻ്റെ ഇടക്കുള്ള ആ സമയം, ളുഹറിൻ്റെ ആ സമയം, തുഫ്തഹു ഫീഹാ, ആ സമയത്ത് തുറക്കപ്പെടുന്നതാണ് അബ്വാബുസ്സമാ, ആകാശലോകത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നേരമാണ്. ആകാശലോകത്തിൻ്റെ കവാടങ്ങൾ, സൽക്കർമ്മങ്ങളെ പ്രത്യേകമായിട്ട് റബ്ബിൻ്റെ അടുക്കലേക്കാണ് ഉയർത്താൻ വേണ്ടി ആകാശ ഡോറുകൾ തുറക്കപ്പെടുന്ന നേരമാണ് നട്ടുച്ചയിൽ നിന്ന് തെറ്റി ആ സമയം. അതുകൊണ്ട് ഫൗഹിബ്ബു, റസൂലുള്ള പറയാണ്, ഫൗഹിബ്ബു, അതിനാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, അന്യസ് അദലീ, എൻ്റേതായി കയറിപ്പോകണമെന്ന്, എൻ്റെ അടുക്കൽ നിന്ന് കയറിപ്പോകണമെന്ന്. സഹിദ എന്ന് പറഞ്ഞാൽ കയറിയതാണ്. അന്യസ് അദലി, എനിക്കായി കയറി പോകണമെന്ന്, ഫിഹ, ആ സമയത്ത്,
അമലുൻ സാലിഹുൻ, ഒരു സൽക്കർമ്മം, പ്രത്യേകമായി നന്മക്ക് നന്മയെ ഏറ്റുവാങ്ങാനുള്ള ഡോറുകൾ ആകാശലോകത്ത് തുറക്കപ്പെടുന്ന നേരമാണത്. എങ്കിൽ ആ നേരത്ത് തന്നെ എൻ്റേതായ കുറച്ച് സൽക്കർമ്മങ്ങളാണ് കയറിപ്പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ബർക്കത്തുള്ള പ്രത്യേകതയുള്ളൊരു സമയമാണത്. അതുകൊണ്ട് ആ നമസ്കാരം എന്തു ചെയ്യരുത്, പാഴാക്കരുത്. പാഴാക്കിയാൽ അത് നമ്മൾ വീണ്ടെടുക്കാനും ശ്രമിക്കണം. അതാണ് അടുത്ത ഹദീസ്. വഅന്നായിഷ റളിയല്ലാഹു അൻഹാ, വിശദീകരണമൊക്കെ മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. വഅന്നായിഷ റളിയല്ലാഹു അൻഹാ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ലം യുസല്ലി അർബഅൻ ഖബ്ല അൽളുഹരി സല്ലാഹുന്ന ബഅദഹാ. റവാഹു തിർമിദി. ആയിഷ റളിയല്ലാഹു തആല അൻഹാ പറയുന്നു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പതിവായിരുന്നു, ഇദാലം യുസല്ലി അർബഅൻ, അവിടുന്ന് നാല് റക്കായത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ഖബ്ല ളുഹ്രി, ളുഹ്റിന്റെ മുമ്പ് നാല് റക്കായത്ത് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ, സല്ലാഹുന്ന ബഅദഹാ, ആ നാല് റക്കായത്ത് എന്ത് ചെയ്യും? അതിപ്പോ ഏതായാലും ളുഹ്റിന്റെ മുമ്പുള്ള സുന്നത്തല്ലേ, അത് പോയി, ഇനി അത് പോട്ടേ എന്ന് വെക്കൂല. ശേഷം അതെന്ത് ചെയ്യും? നിർവഹിക്കും. അത് നിർവഹിക്കുമ്പോൾ ആദ്യം ളുഹ്റിന്റെ ശേഷമുള്ളത് നിസ്കരിച്ചിട്ട് പിന്നെ ഇത് നിർവഹിക്കും, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ. അടുത്തത്, ബാബു സുന്നത്തിൽ അസർ, അസറിന്റെ സുന്നത്ത്. അന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായിരുന്നു, യുസല്ലി, അവിടുന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു, ഖബ്ല അസ്രി, അസറിന്റെ മുമ്പ്, അർബ റക്അത്തിൻ, നാല് റക്അത്ത്, യഫ്സിലു ബൈനഹുന്ന ബിത്തസ്ലീമി, യഫ്സിലു ബൈനഹുന്ന, ആ രണ്ട് നാല് റക്അത്തുകൾക്കിടയിൽ അവിടുന്ന് പിരിക്കും, ബിത്തസ്ലീമി, സലാം കൊണ്ട് പിരിക്കും, അലൽ മലായിക്കത്തിൽ മുഖറബീൻ, മുഖറബീങ്ങളായ റബ്ബിനോടടുത്ത മലക്കുകളുടെ മേൽ സലാം ചൊല്ലിക്കൊണ്ട്, അഥവാ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞുകൊണ്ട് സലാം വീട്ടിയിരുന്ന് നാല് റക്കായത്ത് ഒന്നിച്ചല്ല നിസ്കരിക്കുക, ഈ രണ്ട് ഇരണ്ടായിട്ട് നിസ്കരിക്കും എന്നർത്ഥം. ബിത്തസ്ലീമി, നമ്മൾ സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് പറയേണ്ടത് മലക്കുകളോടുകൂടിയാണ് എന്നാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു സൂചനയായിരിക്കും ആ വാചകങ്ങളിലുള്ളത്. ഈ ഹദീസിനെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ. അതാണ് അസറിൻ്റെ മുമ്പ് ഒരു നാല് റക്കായത്ത് മുഅക്കദായ സുന്നത്തില്ല. വമൻ തബിയഹും മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീന, ആ സലാം ആർക്കൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി ആ മലക്കുകളെ പിൻപറ്റിയിട്ടുള്ള, മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീന, മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളിൽ നിന്നുമായിട്ടുള്ള, വിശ്വാസത്തിൽ പിൻപറ്റിയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടി അവിടുന്ന് സലാം പറഞ്ഞുകൊണ്ട് രണ്ട് റക്കായത്ത് കഴിഞ്ഞാൽ സലാം വീട്ടാറുണ്ട് എന്ന്. ഈ ഹദീസിനെക്കുറിച്ച് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്ര പ്രബലമല്ല ഇത്. അപ്പോൾ നാല് റക്കായത്ത് നിസ്കാരമുണ്ടോ എന്ന് ചോദിച്ചാൽ, നാല് റക്കായത്ത് നിസ്കാരം അസറിൻ്റെ മുമ്പ് അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല. അത്ര ഒരു ളുഹറിൻ്റെ മുമ്പുള്ള നാല് റക്കായത്ത് പോലെ ഒരു മുഅക്കദായ നിലക്ക് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. വഅനി ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസും ബലപ്പെട്ടതല്ല, ഇനി കേൾക്കാൻ പോകുന്ന ഹദീസും ബലപ്പെട്ടതല്ല. അതെന്താ? റഹിമല്ലാഹു റഅൻ, അള്ളാഹു ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ, ആരാണ് അയാൾ? സ്വല്ലാ ഖബ്ല അൽഅസ്രി അർബഅ, അസറിൻ്റെ മുമ്പ് അയാൾ നാല് റക്അത്ത് നിസ്കരിച്ചു. അസറിൻ്റെ മുമ്പ് നാല് റക്അത്ത് നിസ്കരിച്ചവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ ഹദീസ്, അന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഖബ്ല അൽഅസ്രി റക്അതൈനി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസറിന്റെ മുമ്പ് രണ്ട് റക്കായത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ നാല് റക്കായത്തിൻ്റെത് എന്തായാലും സ്ഥിരപ്പെട്ടിട്ടില്ല, രണ്ട് റക്കായത്തിൻ്റെതോ അത് അസറിന്റെ മുമ്പുള്ള റവാത്തിബ് എന്ന നിലക്കല്ല, ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടക്ക് ബൈനക്കുല്ലി അദാനൈന് സലാത്തുന്നുണ്ടല്ലോ, ആ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ബാങ്ക് ഇഖാമത്തുകൾക്കിടയിലും രണ്ട് റക്കായത്ത് നിസ്കരിക്കാം. അപ്പൊ അസറിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് അതാണ്. ശേഷം എന്തായാലും ഇല്ല, അസറിൻ്റെ ശേഷം റവാത്തിബില്ല, അസറിൻ്റെ മുമ്പും റവാത്തിബില്ല. നിസ്കരിക്കാവുന്നത് ഏതാണ്? ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടക്ക്
ഏത് വാങ്ക ഇക്കാമത്തിൻ്റെ അടക്കം രണ്ടറക്കായത്തും സുന്നത്തുണ്ട്. ആ വീക്ഷണത്തിൽ നമുക്ക് അസറിൻ്റെ മുമ്പും എന്ത് ചെയ്യാം? രണ്ടറക്കായത്ത് നമസ്കരിക്കാം. എന്നാൽ നാല് നമസ്കരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടും, നാല് നിസ്കരിക്കുന്നവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടും, അതിൽ പണ്ഡിത ലോകത്ത് അതിൽ പണ്ഡിത ലോകത്ത് അതിനെക്കുറിച്ച് അഭിപ്രായാന്തരമുണ്ട്. എന്നാലൊരാള് ഇങ്ങനെ നാല് റക്കായത്ത് ഈ വിധത്തിൽ അവൻ നമസ്കരിക്കുകയാണെങ്കിലോ, അവൻ അത് ഒരൈച്ഛികമായ നവാഫിലുകൾ എപ്പോഴും എവിടെയും നിർവഹിക്കാലോ, അസറിൻ്റെ മുമ്പൊരു പ്രത്യേകതയുണ്ട് എന്ന നിലക്ക് നിർവഹിക്കാതെ, ഒരാൾക്കിപ്പോൾ സുന്നത്ത് അത്ര നിസ്കരിച്ചൂടെ, ഒന്നുമില്ലാതെ തന്നെയും ഒരാൾക്ക് രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാലോ നഫില് എന്ന നിലക്ക്, ആ അടിസ്ഥാനത്തിലൊക്കെ ആവാം. അതേ അവസരത്തിൽ അസറിൻ്റെ തൊട്ട് മുമ്പൊരു പ്രത്യേകം നാല് സുന്നത്തുണ്ട് എന്നുള്ളതിന് നമുക്ക് പ്രബലമായ ഹദീസുകൾ ഇല്ല. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം. ഇനി അടുത്ത ഹദീസ്, ബാബു സുന്നത്തിൽ മഗ്രിബി ബഅദഹ വഖബലഹ. മഗ്രിബിൻ്റെ സുന്നത്ത് ശേഷവും അതിൻ്റെ മുമ്പും എന്താണ് അതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണുന്നത്? തഖദ്ദമ ഫീ ഹാദിഹിൽ അബ്വാബി, ഈ അധ്യായങ്ങളിൽ കഴിഞ്ഞുപോയല്ലോ ഹദീസ് ഇബ്നു ഉമറ വ ഹദീസ് ആയിഷ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസും ആയിഷമ്മ ബീവിയുടെ ഹദീസൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. മുമ്പേ നമ്മൾ കേട്ടു ചില ഹദീസുകൾ മൊത്തത്തിൽ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താ? വഹുമാ സഹീഹാനി, ആ രണ്ടും സഹീഹായ ഹദീസുകളാണ്. എന്താ അതിലൊക്കെ പറഞ്ഞത്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, കാന യുസല്ലി ബഅദൽ മഗ്രിബി റക്അതൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവെന്താ? മഗ്രിബിൻ്റെ ശേഷം അവിടുന്ന് രണ്ട് റക്അത്ത് പതിവായി നിസ്കരിക്കാറുണ്ട്. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ സഹീഹ്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു മുഗഫ്ഫലിൻ, ഇനി മുമ്പുണ്ടോ? മഗ്രിബിൻ്റെ ശേഷമുള്ളത് ഏതായാലും മുഅക്കദായ സുന്നത്താണ്. ഇനി മുമ്പുണ്ടോ? വഅൻ അബ്ദുല്ലാഹി ഇബ്നു മുഗഫ്ഫലിൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മുഗഫ്ഫൽ റളിയല്ലാഹു തആല എന്ന് പറയണം. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സല്ലു ഖബ്ല അൽ മഗ്രിബി, സല്ലു ഖബ്ല അൽ മഗ്രിബി, ثم قال في الثالثه لمن شاء. رواه البخاري. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു ഖബ്ല അൽ മഗ്രിബി, മൂന്ന് തവണ ആവർത്തിച്ചു, നിങ്ങൾ മഗ്രിബിൻ്റെ മുമ്പ് നിസ്കരിച്ചോളൂ, നിങ്ങൾ മഗ്രിബിൻ്റെ മുമ്പ് നിസ്കരിച്ചോളൂ, നിങ്ങൾ മഗ്രിബിൻ്റെ മുമ്പ് നിസ്കരിച്ചോളൂ. മൂന്നാമത്തെ തവണ പറഞ്ഞു, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ. എന്താ, ലുഹറിൻ്റെ മുമ്പ് നാല് നിസ്കരിച്ചോളൂ, ലുഹറിൻ്റെ മുമ്പ് രണ്ട് നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ലിമൻ ഷാ പറയുന്നത്, അത് മുഅക്കദായ സുന്നത്താ, റവാതിബ് സുന്നത്താണ്. അപ്പം ഈ മഗ്രിബിൻ്റെ ശേഷം നിങ്ങൾ രണ്ട് നിസ്കരിച്ചോളൂ, ലിമൻ ഷാന്ന് അവിടെ പറഞ്ഞില്ലല്ലോ. എന്താ കാരണം? അത് മുഅക്കദായ റാത്തിബത്തായ സുന്നത്താണ്. എന്നാ മഗ്രിബിൻ്റെ തൊട്ട് മുമ്പുള്ളതോ? ലിമൻ ഷാ, സഹീഹായ ഹദീസാണ്, ഉദ്ദേശിക്കുന്നവർ. അപ്പം മഗ്രിബ് ബാങ്ക് വിളിച്ച് ഇഖാമത്തിൻ്റെ ഇടക്ക് അവസരം ലഭിക്കുന്നുവെങ്കിൽ രണ്ട് റക്അത്ത് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. നമ്മളൊക്കെ അമല് കുറഞ്ഞവരല്ലേ, നമുക്കൊക്കെ ചാൻസ് കിട്ടിയാൽ നമ്മളത് നഷ്ടപ്പെടുത്തണ്ട. ചില പള്ളികളിലൊക്കെ മഗ്രിബിന് ബാങ്കും ഇക്കാമത്തിൻ്റെ ഇടക്ക് സമയം പോലും കൊടുക്കൂല, അത്ര പെട്ടെന്ന് നിസ്കരിക്കും. ബാങ്ക് കൊടുക്കുക, ഉടനെ തന്നെ ഇക്കാമത്ത് വിളിക്കുക, മഗ്രിബ് ഫർദ് നിസ്കരിക്കുക. അതല്ല വേണ്ടത്. നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സമയം അനുവദിക്കുന്ന വിധത്തിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ്, ബാങ്ക് കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റെങ്കിലും ആയാൽ മതിയല്ലോ നിസ്കരിക്കാലോ. അപ്പോൾ അതാണ് മുമ്പ് നിസ്കരിക്കുന്നതിൻ്റെ വിധി. സഹാബത്തൊക്കെ അത് നിസ്കരിച്ചിട്ടുമുണ്ട്. وعن انس رضي الله عنه قال لقد رايت كبار اصحاب رسول الله صلى الله عليه وسلم يبتدرون السواري عند المغرب. رواه البخاري. انس رضي الله تعالى عنه പറയാണ്, ഞാൻ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കിബാർ അസ്ഹാബ്, റസൂലുള്ളാഹിന്റെ പ്രമുഖരായ വലിയ വലിയ സഹാബിമാരെ അവരെ ഞാൻ കാണുകയുണ്ടായി. എബുത്തതിറൂന, അവർ ധൃതിപ്പെട്ടു പോയിരുന്നു. അവർ പെട്ടെന്ന് ഇങ്ങനെ ബാങ്ക് വിളിച്ചാൽ, മഗ്രിബിൻ്റെ ബാങ്ക് കേട്ടാൽ അവർ പോയിരുന്നു. പെട്ടെന്ന് അവർ പോകും എങ്ങോട്ട്? അസവാരിയ, സവാരികളിലേക്ക്. ദസാരിയത്തിൻ്റെ ബഹുവചനാണ് സവാരി. സാരിയത്തിൻ്റെ ജവാ, മലയാളത്തിലെ സവാരി അല്ലത്,
സാരിയത്ത് എന്ന് പറഞ്ഞാൽ തൂണാണ്, തൂണ്, അതിൻ്റെ ബഹുവചനമാണ് സവാരി. അപ്പോൾ തൂണുകളെ ലക്ഷ്യം വെച്ചവർ പെട്ടെന്ന് പോകും ഇന്തൽ മഗരിബി, മഗരിബിൻ്റെ സമയത്ത്. നമ്മുടെ ബാങ്ക് കേട്ടാൽ മുമ്പിലൊരിതുണ്ട്, അപ്പോൾ തൂണുള്ളടത്ത് പോയിട്ട് വേഗം പോയിട്ട് സുന്നസ്കരിക്കാൻ കയ്യെട്ടും ആണാ പറഞ്ഞത്. വേഗം അവർ നിസ്കാരത്തിന് ധൃതി കൂട്ടിയിരുന്നു. അതാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഅൻഹു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഖാല, അദ്ദേഹം പറയാണ്, കുന്നാ നുസല്ലി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. റക്അത്തൈനി, രണ്ട് റക്അത്ത്. എപ്പോ? ബഅദ ഗുറൂബി ശംസി, സൂര്യാസ്തമനം നടന്നതിൻ്റെ ശേഷം. ഖബ്ലുൽ മഗ്‌രിബി, മഗ്‌രിബിൻ്റെ ഫർള് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ്. ഫഖീല, അപ്പോൾ ഒരു ചോദ്യം വന്നു, ചോദിക്കപ്പെട്ടു. അക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ലാഹുമാ, അല്ലാഹുവിൻ്റെ റസൂല് അത് രണ്ടും നിസ്കരിക്കാറുണ്ടായിരുന്നുവോ? ഫഖാല, അപ്പോൾ പറഞ്ഞു, മറുപടിയും പറഞ്ഞു. എന്താ? കാന യറാനാ, അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളെ കാണാറുണ്ടായിരുന്നു. നുസല്ലിഹിമാ, ഞങ്ങൾ ആ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നത് റസൂലുള്ള കാണാറുണ്ട്. ഫലം യഅ്മുർനാ വലം യൻഹനാ, നിങ്ങൾ ആ നിസ്കാരം നിങ്ങളത് ചെയ്യണേന്നും പറഞ്ഞില്ല, അത് ചെയ്ത് നിങ്ങൾ നാളെ ഇത് തുടരണം എന്ന് പറഞ്ഞില്ല, ഇത് നാളെ നിങ്ങളിത് തുടരണ്ടെന്നും പറഞ്ഞില്ല. ഞങ്ങൾ നിസ്കരിക്കണത് കണ്ടിട്ട് എന്താ ഞങ്ങൾ നിസ്കരിക്കണത് എന്ന് ഞങ്ങളോട് വിലക്കാനും പോയില്ല. ഞങ്ങൾ നിസ്കരിച്ചോണ്ടിട്ടാണല്ലോ ഉഷാറാ ചെയ്തത്, അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനും വന്നില്ല. അതാ ലിമൻ ഷാ എന്ന് പറഞ്ഞത്, ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ രൂപം മനസ്സിലായല്ലോ, മഗരിബിന്റെ മുമ്പുള്ളതിന് അതാണ് സ്ഥാനം. നമ്മൾ ഇതൊക്കെ നിർവഹിക്കുക, നമ്മൾ സാധുക്കളാണ്. നമുക്കൊരു അമലിനൊരു അവസരം കിട്ടിയാൽ നമ്മൾ അത് മുതലെടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് പൊരുത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെയൊക്കെ റബ്ബ് ചേർത്ത് തരുമാറാകട്ടെ. അനസ് റളിയല്ലാഹുവിൽ എന്ന് തന്നെയുള്ള അടുത്ത ഹദീസ്, അൻഹു ഖാല കുന്നാ ബിൽ മദീനതി ഫൈദാ അദ്ദനൽ മുഅദ്ദിനു ലിസ്വലാത്തിൽ മഗ്‌രിബി ഇബ്തദറു സവാരിയ ഫറകഉ റകഅതൈനി. കുന്നാ ബിൽ മദീന, ഞങ്ങൾ മദീനയിലായിരിക്കെ. ഫൈദാ അദ്ദനൽ മുഅദ്ദിനു, മദീനത്തെ മസ്ജിദിലാകുമ്പോൾ മുഅദ്ദിനു ബാങ്ക് വിളിച്ചാൽ എന്തിന്? ലി സ്വലാത്തിൽ മഗ്‌രിബി, മഗ്‌രിബ് നിസ്കാരത്തിനുള്ള ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ. ഇബ്തദറു സവാരിയ, കണ്ടോ, അവർ തൂണുകളെ, തൂണുകളുടെ അടുത്തേക്ക് ധൃതിയിൽ പോകും. ഇബ്തദറ, അവർ ധൃതിയിൽ ചെല്ലും തൂണുകളുടെ സമീപത്തേക്ക്. ഫറക്കഴു റക്കഴത്തൈനി, അങ്ങനെ അവർ രണ്ട് റക്കായത്ത് നിസ്കരിക്കും. ഹത്താ, ഏതുവരെ? ഇന്നർ റജുലൽ ഗരീബ, ഒരു വിദേശിയായ മനുഷ്യൻ. ഗരീബ് എന്ന് പറഞ്ഞാൽ സ്വദേശിയല്ല, വിദേശി, പരദേശി. ഇന്ന റജുലൽ ഗരീബ, ഒരു വിദേശിയായ മനുഷ്യൻ. ലയദുഹുലൽ മസ്ജിദ, അയാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു വിദേശിയായ ആൾ പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണെങ്കിൽ. ഫയഹ്സബു, അയാൾ വിചാരിക്കും, ആ വിദേശി വിചാരിച്ചു പോകും. അന്നസ്വലാത്ത, തീർച്ചയായും മഗ്‌രിബ് നിസ്കാരമൊക്കെ. കതു സുല്ലിയത്ത്, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. മിൻ കസിറത്തി മൻ യുസല്ലിഹിമ, ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളുടെ ആധിക്യം കണ്ടിട്ട് പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് തോന്നും മഗ്‌രിബിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സുന്നത്താണ് ഈ നിസ്കരിക്കണത് എന്ന്. കാരണം അതാണല്ലോ ഏറ്റവും ശ്രദ്ധയോടെ നിർവഹിക്കുക. അപ്പൊ സ്വഹാബത്തൊക്കെ അതിന് നല്ല ശ്രദ്ധ കാണിച്ചിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും സഹാബിമാർ ഇതിലൊക്കെ ശ്രദ്ധ കാണിച്ചിരുന്നു, അവരും പുണ്യം വാരിക്കൂട്ടാൻ ശ്രമിച്ചു എന്നർത്ഥം. അതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിലുള്ളത്. ഇതും തൊട്ട് മുമ്പുള്ള ഹദീസൊക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അതീ അധ്യായത്തിൽ കേട്ടതൊക്കെ ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളാണ്. ബാബു സുന്നത്തിൽ ഇശാ ഇബാദഹ വഖബ്ലഹ, ഇനി ഇശായിൻ്റെ സുന്നത്ത് ബഅദഹാദിൻ്റെ ശേഷമുള്ളതും വഖബ്ലഹാദിൻ്റെ മുമ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് പ്രകാരമാണ്. അതും ഫീഹി, അതിൽ ഏതാ ഹദീസ്? ഹദീസു ഇബ്നു ഉമറ അസ്സാബിഖ്, നമ്മൾ മുമ്പ് വായിച്ചു പോയിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസ് തന്നെയാണ്. അതെന്താ? സല്ലൈതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ ആയിരിക്കെ റക്അത്തൈനി ബഅദല്ലിശായി, ഇശാക്ക് ശേഷം രണ്ട് റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ ഇശാക്ക് ശേഷം രണ്ട് റക്അത്ത് മുഅക്കദായ സുന്നത്ത് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വീട്ടിൽ പോയിട്ട് നിർവഹിച്ചിരുന്നു. അതുപോലെ ഹദീസു അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ, അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഹദീസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചു, അന്നന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്, ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, ബൈന കുല്ലി അദാനൈനി, എല്ലാ രണ്ട് അദാനുകൾക്കിടയിലും സ്വലാത്തുൻ, ഒരു നിസ്കാരമുണ്ട്. അതെന്താ, നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാകും, അദാനൈനി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാ, രണ്ട് ബാങ്കില്ലല്ലോ, പിന്നെ ഇവിടെ പറഞ്ഞാൽ എന്താ, ഒരു ബാങ്ക് ഒരു ഇഖാമത്ത്, രണ്ടും അറിയിപ്പാണ്. അപ്പൊ ഇഖാമത്തിനെ കുറിച്ചും എന്ത് പ്രയോഗിക്കും, അദാൻ എന്ന് പ്രയോഗിക്കും. അപ്പൊ ബാങ്കും അദാനാണ്, ഇഖാമത്തും അദാനാണ്. അതാണ് ബൈന കുല്ലി അദാനൈനി, എല്ലാ ബാങ്ക് ഇഖാമത്തുകൾക്കിടയിലും സ്വലാത്തുൻ, ഒരു നിസ്കാരമുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതെന്തിനാ ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത്, ഇഷായിന്റെ മുമ്പ് പ്രത്യേക സുന്നത്തില്ല, എന്നാൽ ബാങ്ക് ഇഖാമത്തിന്റെ ഇടക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കാം. മുത്തഫഖുൻ അലൈഹി. ഇനി ബാബു സുന്നത്തിൽ ജുമാ, ജുമായുടെ സുന്നത്താണ് അടുത്ത അധ്യായം. ജുമാക്ക് സുന്നത്ത് എപ്രകാരമാണ്, ഫീഹി ഹദീസ് ഇബ്നു ഉമർ അസ്സാബിഖ്, ഇതിലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അതെന്താ, അന്നഹു സല്ലല്ലാഹു അന്നഹു സല്ല, ഇബ്നു ഉമർ റളിയല്ലാഹു തആല നിസ്കരിച്ചു, മഅ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോടൊന്നിച്ചായിരിക്കെ റക്അത്തൈനി, രണ്ട് റക്അത്ത് നിസ്കരിച്ചു. എപ്പോൾ, ബഅദൽ ജുമാ, ജുമാക്ക് ശേഷം. അപ്പൊ ജുമാക്ക് ശേഷം രണ്ട് റക്അത്ത് ഉണ്ട് എന്ന് ഉറപ്പായി, ജുമാക്ക് ശേഷം രണ്ട് റക്അത്ത് റവാത്തിബുണ്ട് എന്ന് ഉറപ്പായി, ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ഇനി അടുത്ത ഹദീസ് നോക്കാം. വഅന്നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല അഹദുകുമുൽ ജുമാ ഫൽയുസല്ലി ബഅദഹ അർബഅ, റവാഹു മുസ്ലിം. ഇദാ സല്ല അഹദുകുമുൽ ജുമാ, നിങ്ങളിൽ ഒരാൾ ജുമാ നമസ്കരിച്ചാൽ, നിങ്ങളിൽ ഒരാൾ ജുമാ നമസ്കരിച്ചാൽ, ഫൽയുസല്ലി ബഅദഹ, അവൻ അതിന്റെ ശേഷം നമസ്കരിക്കട്ടെ, അർബഅൻ, നാല് നിസ്കരിക്കട്ടെ. അപ്പൊ നാല് റക്അത്താണ് ജുമാക്ക് ശേഷം സുന്നത്തുണ്ട്. അപ്പൊ നാലിന്റെ ഹദീസുമായി, അതും സഹീഹാണ്, റവാഹു മുസ്ലിം. അപ്പൊ രണ്ടിന്റെ ഹദീസും കേട്ടു, നാലിന്റെ ഹദീസും കേട്ടു. ഇനി അടുത്ത ഹദീസ്, വഅനിബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ, അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു തന്നെ പറയാണ്, അന്നന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, കാന ലാ യുസല്ലി, അവിടുന്ന് നമസ്കരിക്കാറില്ല, ബഅദൽ ജുമഅത്തി, ജുമഅക്ക് ശേഷമുള്ള സുന്നത്ത്, ഹത്താ യൻസരിഫ, വീട്ടിലേക്ക് മടങ്ങിപ്പോകുവോളം നിസ്കരിക്കാറില്ല. അപ്പൊ അത് വീട്ടിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്. ഫയുസല്ലി റക്അത്തൈനി ഫീ ബൈതിഹി, എന്നിട്ട് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, രണ്ട് റക്അത്ത് നിസ്കരിക്കും. അപ്പൊ ജുമാ നിസ്കരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ എഴുന്നേറ്റ് നിന്ന് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ പോയിട്ട് നിസ്കരിക്കലാണ്. അള്ളാഹിന്റെ റസൂൽ വീട്ടിൽ പോയിട്ട് രണ്ട് റക്അത്ത് എന്തിയിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പണ്ഡിത ലോകത്ത് ഇപ്പൊ ഈ മൂന്ന് ഹദീസ് നമ്മൾ കേട്ടില്ലേ, രണ്ടിന്റെ ഹദീസും കേട്ടു, നാലിന്റെ ഹദീസും കേട്ടു. അപ്പൊ എന്താ, ഫഖ്തലഫൽ ഉലമാഉ, ഇവിടെ ഉലമാക്കൾ, പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. ഹൽ സുന്നത്തുൽ ജുമാ അർബഅ റകഅത്ത് യഅനി ബിസലാമൈനി അം റകഅത്താനി, ജുമാന്റെ സുന്നത്ത് നാല് റക്അത്ത് ഒന്നിച്ചു നിസ്കരിക്കുകയാണോ വേണ്ടത്, അതോ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വെട്ടിയിട്ട് രണ്ട് രണ്ട് വീതമാണോ വേണ്ടത്. ചിലർ പറഞ്ഞു നാല് റക്അത്ത് അപ്രകാരം ഒന്നിച്ചു നിസ്കരിക്കണം, കാരണം നബി അങ്ങനെയാണ് കൽപ്പിച്ചത്. എന്നാൽ മറ്റ് ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ ഇങ്ങനെ നാല് റക്അത്തൊക്കെ പറയുമ്പോഴും രാത്രിയിൽ ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഈ രണ്ട് നിസ്കരിക്കലാണ് അവിടുത്തെ പതിവ്, അതുകൊണ്ട് നമ്മൾ രണ്ടും രണ്ടുമാക്കി നാല് തന്നെ നിസ്കരിച്ചാൽ മതി. അങ്ങനെ ഒരു വീക്ഷണം. വേറൊരു കൂട്ടർ പറഞ്ഞു ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് രണ്ടേ രണ്ട് റക്അത്തേ ഉള്ളൂ, നാലുള്ളത് റാത്തിബല്ല, അത്ര ശക്തമായ സുന്നത്തല്ല എന്ന് മറ്റൊരു കൂട്ടർ. വേറൊരു കൂട്ടർ
അത് രണ്ടിൻ്റെയും ഇടയിൽ ചില വ്യത്യാസപ്പെടുത്തി കൊണ്ട് പറഞ്ഞു. അതെന്താ? ഇൻ സല്ലാ സുന്നത്തൽ ജുമാഫിൽ മസ്ജിദി സല്ലാ അർബഅൻ. ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് പള്ളിയിൽ നിന്നാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ നാല് നിസ്കരിച്ചോട്ടെ. വൈൻ സല്ലാഫിൽ ബൈത്തി, വീട്ടിൽ പോയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ സൊല്ലാർ അക്കാഴത്ത ഇനി രണ്ടരക്കാഴത്ത് നിസ്കരിക്കട്ടെ. ഈ വീക്ഷണം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർക്കുണ്ട്. വീട്ടിൽ നിന്നാണെങ്കിൽ രണ്ട് നിസ്കരിക്കുക, പള്ളിയിൽ നിന്നാണെങ്കിൽ നാല്. അങ്ങനെ ഒരു വ്യത്യാസപ്പെടുത്തിയതിന് നമുക്ക് ഹദീസിൽ തെളിവൊന്നുമില്ല, ഇതൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. വേറെ ചിലർ പറഞ്ഞു ആറ് നിസ്കരിക്കണം, രണ്ടും കൂടിയാണ് ചേർത്തിട്ട്, ഒന്നിൽ നാലുന്നും ഒന്നിൽ രണ്ടുന്നും പറഞ്ഞില്ലേ, അപ്പോൾ ടോട്ടൽ ആറുണ്ട് ജുമാക്ക് ശേഷം എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. അതിനൊന്നും നമുക്ക് ഹദീസുകളുടെ പ്രബലതയോ തെളിവുകളോ ഒന്നുമില്ല. പണ്ഡിതാഭിപ്രായങ്ങൾ ശരിയുമാവാം തെറ്റുമാവാം, നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നത് ഹദീസുകളിലുള്ള കാര്യം മാത്രമാണ്. അല്ലാഹു അഅലം. ഇനി അടുത്ത കാര്യം കൂടെ എന്താണ് അടുത്തത്? ബാബു ഇസ്തിഹബാബി ജഅലിൻ നവാഫിലി ഫിൽ ബൈത്തി. സുന്നത്ത് നിസ്കാരങ്ങൾ വീടുകളിലെ ചാക്കലാണ് പുണ്യകരം. സവാഅനി റാതിബ വഗൈരിഹ, റവാതിബ് സുന്നത്തുകളാവട്ടെ അല്ലാത്ത സുന്നത്തുകളാവട്ടെ, വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യകരം. അതുപോലെ തന്നെ വല്ലംരി ബി തഹവ്വുലി ലിന്നാഫില, സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി എന്തു ചെയ്യണം? നാഫിലത്തിന് വേണ്ടി സ്ഥാനമാറ്റം കൊണ്ടുള്ള കൽപ്പന. തഹവ്വുല്, ഒന്ന് സ്ഥാനം മാറുക, സ്ഥാനം മാറുക, നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ നിന്നാണ് എഴുന്നേൽക്കാതെ ഒന്ന് സ്ഥലം മാറൽ. മിൻ മൗളിഉൽ ഫരീള, ഫർള് നിസ്കരിച്ചയിടത്ത് നിന്ന്, ഫർള് നിസ്കരിച്ച സ്ഥാനം വിട്ട് ഒന്ന് തെറ്റിയിട്ട് നിസ്കരിക്കലാണ് വേണ്ടത്. ഔ അല്ലെങ്കിൽ, സ്ഥാനം തെറ്റാൻ പറ്റുന്നില്ലെങ്കിൽ, അൽ ഫസ്ലി ബൈനഹുമാ ബിൽ കലാമിൻ, അവക്ക് രണ്ടിനും ഇടയിൽ വേർപിരിക്കുന്ന നിലക്ക്, ഫർള് നിസ്കാരത്തിൻ്റെയും സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ഇടക്ക് ഒരു വേർതിരിവുണ്ടാകുന്ന നിലക്ക് എന്തു ചെയ്യുക? എന്തെങ്കിലും ഒരു വർത്തമാനം പറയുക, നമ്മൾ ദിക്റുകളോ അതല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും കാര്യം പറയുന്നതോ അല്ലെങ്കിൽ നിസ്കാരത്തിൽ പെടാത്തതോ ആയ എന്തെങ്കിലും ഒരു വാക്ക്, ഒരു വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും, അഥവാ ഈ രണ്ട് ഫർളു കഴിഞ്ഞ ഉടനെ തന്നെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, വേ നീറ്റ് അപ്പം തന്നെയാണ് സുന്നത്തിന് കൈയിട്ടു ആൾക്കാർ. ആ രീതി ശരിയല്ല, ആ രീതി പ്രവാചക ചര്യയിൽ നിന്ന് വ്യത്യസ്തമാണ്, ഇത് വിരുദ്ധമാണ് എന്നതാണ് പറയാൻ പോകുന്നത്. ഈ ഹെഡിങ്ങിനെ കുറിച്ച് തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഹദീസിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ വിട്ടുപോയതാണ്. ഇവിടെ ഇപ്പം ഹെഡിങ്ങിൽ പറഞ്ഞതെന്താ? ബാബു ഇസ്തിഹബാബി ജഅലി നവാഫിലി ഫിൽ ബൈത്തി സവാഅനി റാതിബ വഗൈരിഹ എന്ന് പറഞ്ഞല്ലോ. റവാതിബ് സുന്നത്തുകളാവട്ടെ അല്ലാത്തതാവട്ടെ, എല്ലാം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യകരം. അവിടെ നമ്മൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും, എന്ത്, ഇപ്പോൾ വീട്ടിൽ വെച്ച് എല്ലാ സുന്നത്തും വീട്ടിൽ വെച്ച് നമുക്ക് നിർവഹിക്കാൻ പറ്റൂലല്ലോ. ഫർളല്ലാത്ത നിസ്കാരങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, അതൊക്കെ ജമാഅത്ത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. തറാവീഹ് നിസ്കാരം, അതും ജമാഅത്ത് നിർവഹിക്കൽ പുണ്യകരമായ കാര്യമാണ്. തഹിയ്യത്ത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കേണ്ട കാര്യമാണ്. അപ്പം ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യേണ്ട? അത് പള്ളിയിൽ തന്നെയാണ് വേണ്ടത്. അപ്പം എല്ലാം റവാത്തിബാവട്ടെ അല്ലാത്തതാവട്ടെ എന്ന് പറഞ്ഞാൽ, തജ്മീഅ് കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത അഥവാ ജമാഅത്ത് പുണ്യകരമായിട്ട് മാതൃകയുള്ള, ജമാഅത്ത് പുണ്യകരമായിട്ട് മാതൃകയുള്ള സുന്നത്തുകളല്ലാത്തവയൊക്കെ, ഇപ്പോൾ ദുഹാ നിസ്കാരം വീട്ടിൽ തന്നെ, രാത്രിയിലെ നിസ്കാരം റമദാൻ അല്ലാത്ത കാലത്ത് വീട്ടിൽ തന്നെ നല്ലത്. ഉളു കൊടുത്തു അതിൻ്റെ രണ്ടരക്കാർ സുന്നത്ത് നമുക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാം, വീട്ടിൽ നിന്ന് ഉളു കൊടുത്തപ്പോൾ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു സംബന്ധമായ ഹദീസുകളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ഒരു ഹദീസ് മാത്രം വായിച്ച് ബാക്കി ഹദീസുകൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കുമ്പോൾ ഇതിൻ്റെ ആശയം പൂർണ്ണമായി നമുക്ക് പറയാം. സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല സല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും ഫഇന്ന അഫ്ളല സ്വലാത്തി
صلاه المرء في بيته الا المكتوبه متفق عليه صلوا ايها الناس ഹേ ജനങ്ങളെ നിങ്ങൾ നമസ്കരിക്കുവീൻ ഫീ ബുയൂതികും നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കുവീൻ ഫൈന അഫ്ദല സ്സലാത്തി നിശ്ചയമായും ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം അഫ്ദലുസ് സ്സലാ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് സ്വലാത്തുൽ മർഇ ഒരു മനുഷ്യൻ നമസ്കരിക്കലാണ് ഒരു മനുഷ്യൻ്റെ നമസ്കാരമാണ് എവിടെ വെച്ച് ഫീ ബൈത്തിഹി അവൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഇല്ലൽ മക്തൂബത ഫർളൊഴികെ ഫർളായ നിസ്കാരം ഒഴികെ മറ്റുള്ളതൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫർളല്ലാത്തതൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം കണക്കൂട്ടരുത് അപ്പം ഇനി തറാവീഹിന് പോലെ പ്രത്യേകം അല്ല വീട്ടിൽ നിന്നാ പുണ്യം ഗ്രഹണസ്കാരമുണ്ട് അതൊന്നും പോകണ്ട വീട്ടിൽ നിന്നാ പുണ്യം എന്ന് നമ്മൾ വിചാരിക്കരുത് മനസ്സിലായല്ലോ അപ്പം അതാണ് ആ ഹദീസിൽ നമുക്ക് കൃത്യമായി തന്നെ സൂചന നൽകിയിട്ടുള്ളത് ഇൻഷാല്ലാ അടുത്ത ഹദീസും അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് എന്താണ് അതുകൊണ്ടുള്ള പ്രാധാന്യം പ്രത്യേകത എന്നൊക്കെ നമുക്ക് അടുത്ത ഹദീസുകൾ കൂടി വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും നേരിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുവാനും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സർവ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുമ്മ ആത്തി അൻഫുസന തഖ്വാഹ وزكها انت خير من زكاها انت وليها ومولاها ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين والحمد لله رب العالمين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته